നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഓർമ്മയിലെ പൊന്നോണത്തിലേക്ക് സ്നേഹസാന്ദ്രമായ സ്വാഗതം. ഇന്ന് വളരെ സന്തോഷത്തിലാണ്, കാരണം ഈ ഒരു ഓണക്കാലത്ത് നമുക്ക് അത്തരത്തിലുള്ള രണ്ട് അതിഥികളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കർണാടക സംഗീത രംഗത്ത് 7 പതിറ്റാണ്ടിലേറെയായി തൻ്റെ സാന്നിധ്യം അറിയിച്ച ഒരു കലാകാരി. കലാകാരിയുടെ മകളും ഒട്ടും മോശമല്ല, വീണവാദനത്തിലൊക്കെ തൻ്റെതായിട്ടുള്ള കഴിവ് പ്രകടിപ്പിച്ച ഒരു കലാകാരിയാണ്. അപ്പോൾ അങ്ങനെ രണ്ട് അതുല്യ പ്രതിഭകളെയാണ് നമുക്ക് ഇന്ന് ഓർമ്മയിലെ പൊന്നോണത്തിൽ അതിഥികളായി കിട്ടിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിലെ രണ്ട് വിശിഷ്ട വ്യക്തിത്വങ്ങളാണ്. നമുക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യാം ശ്രീമതി ഓമനക്കുട്ടി ടീച്ചറും മകൾ ലക്ഷ്മി ചേച്ചിയും. നമസ്കാരം കമല ലക്ഷ്മി അല്ലേ. ഒരുപാട് സന്തോഷമുണ്ട് ടീച്ചറെ ഈ ഒരു അവസരത്തിൽ ടീച്ചറെയും മകളെയും കാണാൻ പറ്റി. ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഗീത പാരമ്പര്യമുള്ള ഒരു വലിയ കുടുംബത്തിലെ ഭാഗമാണ് രണ്ടുപേരും അല്ലേ. 7 പതിറ്റാണ്ടിലേറെ, എനിക്ക് തോന്നുന്നു 70 വർഷത്തിലേറെയായി ഒരു സംഗീത കർണാടക സംഗീത ലോകത്ത് ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുക, അത് അതിൻ്റെതായ ചിട്ടവട്ടങ്ങളോടുകൂടി അവതരിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യം. ഒരു കാലത്ത് ഈ പറഞ്ഞ പോലെ തന്നെ കച്ചേരികൾക്കൊക്കെ അത്രയേറെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് ടീച്ചർ കച്ചേരികളൊക്കെ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നതും അല്ലെ, കച്ചേരികളൊക്കെ അവതരിപ്പിക്കുന്നതും ഒക്കെ. ആദ്യം ഞാൻ ചോദിക്കട്ടെ, ഓണം ആയതുകൊണ്ട് തന്നെ ഓണത്തിന്റെ ആ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അതിലേക്ക് വരാൻ തോന്നുന്നു. എങ്ങനെയായിരുന്നു ടീച്ചറുടെ കുട്ടിക്കാലത്തെ ഓണം എന്ന് പറയുന്നൊക്കെ? കുട്ടിക്കാലത്തെ ഓണത്തിന്റെ ഓർമ്മകൾ ഇന്നും എൻ്റെ മനസ്സിൽ പച്ചപിടിച്ചു നിൽക്കുകയാണ്. കാരണം അന്ന് ഹരിപ്പാടെന്ന് പറയുന്ന ഒരു നാട്ടിൻപുറമാണ്. അപ്പോൾ അവിടെ ധാരാളം ഈ ഓണത്തിന് കളികളും അതുപോലെ പാട്ടുകളും ഇങ്ങനെയൊക്കെ ധാരാളം ഉണ്ടാകും ഓരോ വീട്ടിലും. തിരുവാതിരകളിയും പിന്നെ ഇത് ഓണത്തിന് അത്തപ്പൂവിടൽ, അത് 10ാമത്തെ ദിവസം ഒരു ആഘോഷമായിരുന്നു. അങ്ങനെ ഓണം ഇന്നും എൻ്റെ മനസ്സിൽ പച്ചപിടിച്ചു നിൽക്കുകയാണ്. ഇവിടെ ഈ ഇലക്ട്രിസിറ്റി കൊണ്ടുള്ള ഇതൊന്നും ഇല്ലല്ലോ, ഇലുമിനേഷനൊന്നും ഇല്ല, അല്ലാതെ നാച്ചുറലായിട്ടുള്ള ഒരു ഓണം അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ഹരിപ്പാടായിരുന്നു അല്ലേ? ഹരിപ്പാടായിരുന്നു. വളരെ ഗ്രാമീണത്തിൽ തുളുമ്പുന്ന ഒരു അന്തരീക്ഷത്തിൽ ജനിച്ചു. 15 വയസ്സുവരെ അവിടെ ഹരിപ്പാടിന്റെ ആ ഒരു വായു ശ്വസിച്ചാണ് വളർന്നത്. 15ാമത്തെ വയസ്സിലാണ് തോന്നുന്നു എനിക്ക് ഈ ത്രിവാണ്ടത്തേക്ക് ചേർന്നത് അല്ലേ, പ്രീ യൂണിവേഴ്സിറ്റി പഠിക്കാൻ വേണ്ടി. ഓ വയസ്സേ, അന്ന് പ്രീ യൂണിവേഴ്സിറ്റി ആണ്. ഞാൻ പഠിച്ചത് പ്രീ യൂണിവേഴ്സിറ്റി, അതുവരെ പ്രീ ഡിഗ്രി ആയിരുന്നു, 2 വർഷമായിരുന്നു. ഇത് 1 വർഷമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അന്ന് തുടങ്ങി നമ്മുടെ തിരുവനന്തപുരത്തിന്റെ സ്വന്തമാണ് ടീച്ചർ. എത്രയോ വേദികളിൽ ടീച്ചർ പാടി, എത്രയോ കുഞ്ഞുങ്ങൾക്ക് അല്ലെ പ്രകാശം പകർന്നു. സംഗീത ലോകത്ത് ഒരുപാട് പ്രഗത്ഭരെ കൊണ്ടുവരാൻ ടീച്ചറിന്റെ നാവിലൂടെ സാധിച്ചു. കെ എസ് ചിത്ര ഉൾപ്പെടെയുള്ള പ്രമുഖരെ പഠിപ്പിക്കാനുള്ള ഒരു മഹാഭാഗ്യം ടീച്ചർക്ക് ലഭിച്ചു. ശരിയാണ്. ആ ഓർമ്മകളൊക്കെ എങ്ങനെ പറയണു? എനിക്ക് ആദ്യം എന്റെയും എൻ്റെ ചേട്ടൻ്റെയും കുട്ടിക്കാലം, എം ജി രാധാകൃഷ്ണൻ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. കാരണം ഓണമായ ചേട്ടനും കൂട്ടുകാരും ഒക്കെ കൂടെ പോയി കുളത്തിലും ഒക്കെ ചാടി താമരയും ആമ്പലും ഒക്കെ ശേഖരിച്ചുകൊണ്ട് വരിക, ഓരോ വീടുകളിൽ കയറി മോഷ്ടിച്ചെങ്കിലും പൂക്കൾ കൊണ്ടുവരിക, ഇതിടാൻ, അത്തപ്പൂക്കളം ഇടാൻ, അങ്ങനെയൊക്കെ ചേർന്ന് ആ ഓർമ്മകള് ഒരു സുഖമുള്ള ഓർമ്മകളാണ്. പിന്നെ 10 വയസ്സിൽ ചേട്ടൻ്റെ 10 വയസ്സിൽ ആണ് ചേട്ടൻ ആദ്യമായിട്ട് ഓണത്തെ പറ്റി ഒരു പാട്ട് എഴുതുന്നു, എഴുതി ട്യൂൺ ചെയ്തു. 10 വയസ്സ്, എനിക്കന്ന് 7 വയസ്സ്. ഓണം 3 വയസ്സിന് ഡിഫറൻസ് ആണ് നിങ്ങൾ തമ്മിൽ. അതെ, ആ പാട്ട് ഒരു വരിയോ മറ്റോ ഓർമ്മയുണ്ട് എനിക്ക്. ഓണത്തുമ്പി വാ ഓമനത്തുമ്പി വാ, ഓണത്തുമ്പി വാ, നിന്റെ പേരാണ് ഈ പാട്ടിലുള്ളത്. ഓർമ്മ തന്നെയാണ്. പിന്നെ അത് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങള് 3 മക്കള്. 3 മക്കള്. ഒന്ന് ചേട്ടൻ 3 വയസ്സിനുള്ളത്, ഞാന് എന്റെയും 13 വയസ്സിനുള്ളത് ശ്രീകുട്ടൻ, എം ജി ശ്രീകുമാർ. അങ്ങനെ സംഗീത പാരമ്പര്യം വീട്ടിലെ പശ്ചാത്തലം, അച്ഛനും ഒക്കെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ. പാട്ടാ, പാട്ടല്ലാതെ ഒന്നുമില്ല അവിടെ. ഈ ഉത്സവകാലത്തൊക്കെ വരുന്ന പാട്ടുകാരെല്ലാം, അച്ഛനൊരു ഗുരുസ്ഥാനമായിരുന്നു. അച്ഛന്റെ പേര് മലബാർ ഗോപാലൻ. വലിയ പല പ്രേക്ഷകർക്കും അത് ചിലപ്പോ അറിയാത്തൊരു കാര്യമായിരിക്കും. അല്ല, നാഗവള്ളി RS ഗ്രൂപ്പ് കേട്ടിട്ടില്ലേ? വേണു നാഗവള്ളിയുടെ അച്ഛൻ
ഒരിക്കലും ഒരു പ്രസംഗത്തിൽ ഞങ്ങൾ അവിടെ ഇരിപ്പുണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്ക്. നിങ്ങൾ മൂന്ന് മക്കളെയും ഒരു ത്രാസിൽ വെച്ച് തൂക്കുകയാണെങ്കിലും പാട്ടിന്റെ കാര്യത്തിൽ മലബാറിനെ ഒരു തട്ടി വെച്ചാൽ അത് താന്നു കിടക്കും, നിങ്ങൾ പൊങ്ങി പോകും. അപ്പൊ ഞങ്ങൾ മൂന്ന് പേരുടെയും കഴിവ് ഒരുമിച്ച് കൂട്ടിയാൽ പോലും അച്ഛന്റെ അത്രയും വരിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അച്ഛനാണ് പഠിപ്പിച്ചത് ഗുരു അച്ഛൻ തന്നെയാണ് ആദ്യം, പിന്നെ അക്കാഡമിയിലും കോളേജിലും ഒക്കെ പഠിച്ചിരുന്നു. എങ്ങനെയായിരുന്നു അച്ഛന്റെ ആ ഒരു ശിക്ഷണം എന്ന് പറയുന്നത്? എങ്ങനെയായിരുന്നു അച്ഛന്റെ ശിക്ഷണം? അച്ഛന് ഹാർമോണിയം വായിച്ചാണ് പഠിപ്പിച്ചിരുന്നത്. അത് കാരണം ഈ പഴയ ക്ലാസിക്കലിന്റെ സ്റ്റൈലും മോഡേൺ ആയിട്ടുള്ള സ്റ്റൈലും വ്യത്യാസമാണ്. കുറച്ചൊക്കെ വ്യത്യാസം വരുമല്ലോ കാലാകാലങ്ങളിൽ അതിൻ്റെ. പക്ഷേ അച്ഛൻ പഠിപ്പിച്ചിരുന്ന ആ ക്ലാസിക്കൽ മ്യൂസിക് ഇക്കാലത്ത് അത് പുതുമയേറിയത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെയായിരുന്നു. എല്ലാവരും പഴയ രീതിയിലല്ല, ക്ലാസിക്കലിൻ്റെ പ്രകാരമാണ് അതിൻ്റെ ഔന്നിത്യം. അത് കണ്ടാണ് അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ടൊക്കെയാണ് കുറച്ചെങ്കിലും പാടാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഹരിപ്പാടിലെ വീട്ടിൽ എപ്പോഴും സംഗീതമയം തന്നെയായിരുന്നു അല്ലെ? എപ്പോഴും പാട്ട് അതിന്റെ ശീലമൊക്കെ എപ്പോഴും അത് തന്നെയായിരുന്നു. അച്ഛൻ ഹാർമോണിയം വായിച്ച് പഠിപ്പിക്കുമായിരുന്നു. പിന്നെ ഗുരുകുലവാസമായിരുന്നു. ഓ ശരി. ഒരു അഞ്ചെട്ട് ശിഷ്യര്, സ്ത്രീകളും കാണും പുരുഷന്മാരും കാണും, അച്ഛന്റെ ശിഷ്യരുണ്ട്. അവരാണ് കുറച്ചൊക്കെ ഞങ്ങളെ വളർത്തിയത്. ഞങ്ങൾ കുഞ്ഞുങ്ങളല്ലേ. അപ്പൊ അത് അവരെ പാട്ട് പഠിപ്പിക്കും അച്ഛൻ. അവരെ വീട്ടിലെ ജോലികളും എല്ലാം ചെയ്തു തരും. എല്ലാം ഞങ്ങളെ കുഞ്ഞുങ്ങളെ പോലെ, അവരുടെ കുഞ്ഞുങ്ങളെ പോലെ കരുതിയിരുന്നു. അമ്മ പാടുമായിരുന്നോ? അക്കാഡമിയിലെ ആദ്യത്തെ ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു അമ്മ. ചെമ്മങ്കുടിയുടെ ശിഷ്യ. ചെമ്മങ്കുടി സാറിന്റെ പേര് അമ്മയുടെ കമലാക്ഷിയമ്മ. കമലാക്ഷിയമ്മ. പിന്നെ അമ്മ കച്ചേരിയിലേക്കല്ല തിരിഞ്ഞ്, ഹരികഥ കാലക്ഷേപത്തിലേക്ക്. ഇപ്പോഴത്തെ കഥാപ്രസംഗമല്ല ഹരികഥ എന്ന് പറയുന്ന, ഭക്തനിർഭരമായിട്ടുള്ള കഥകള്, ഇത് കുചേലന്റെ കഥകള്, പിന്നെ കൃഷ്ണന്റെ കഥകള് ഒക്കെ എടുത്ത് അത് അതിന് ചേരുന്ന പാട്ടുകളും ഒക്കെ ചേർത്ത് അച്ഛൻ ഹാർമോണിയം വായിക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങളെയും കൊണ്ടുപോകും ഹരികഥ നടത്തുന്ന സ്ഥലത്ത്, എന്നെയും ചേട്ടനെയും കൊണ്ടുപോയിട്ട് ഞങ്ങളെ കൊണ്ട് ഒരു ഇന്റർവെല്ലിന് ഒരു ഓരോ പാട്ടൊക്കെ പാടി. അപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്ന സമ്മാനം പഴക്കൊല, നാരങ്ങ, നോട്ടുമാല, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന സമ്മാനം. അതുകൊണ്ട് ഞങ്ങൾക്കും വലിയ ഉത്സാഹമായിരുന്നു. ആ ഹരികഥയിലെ ഏതെങ്കിലും ഒരു ഭാഗം? അയ്യോ, അതൊന്നും എനിക്കറിഞ്ഞൂടറിയില്ല. കൊച്ചിലെയല്ലേ പാടിയത്? മറന്നുപോയി അല്ലേ. ഒരു തുടങ്ങി ഒരുപാട് കച്ചേരികളിൽ എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് വന്നു ഒരുപാട് കച്ചേരികളിൽ ടീച്ചർ ചെയ്തു അല്ലെ? ഒരുപാട് ശിഷ്യഗണങ്ങൾ നേടിയെടുത്തു. ഈ കച്ചേരി അവതരിപ്പിക്കുമ്പോൾ നമുക്കറിയാം എത്രയേറെ ശ്രദ്ധയാണ് അതിന് കൊടുക്കേണ്ടതെന്നുള്ളത്. അതിന് എങ്ങനെയാണ് ഇന്നത്തെ തലമുറയ്ക്ക് പലപ്പോഴും അവര് ഒരു കച്ചേരി അവതരിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പേടിയാണ്. കാരണം ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വരണം അല്ലെ. മ്യൂസിക്കിൽ വേണ്ടത് ഒരു മൂന്നാല് കാര്യങ്ങൾ വേണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺസെൻട്രേഷൻ. തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ ഒരു ഒരല്പം ശ്രുതി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ ആ പാട്ട് കറക്റ്റ് അല്ല. ഒരു അഞ്ച് മിനിറ്റ് പാടുന്നതാണെങ്കിലും രണ്ട് മണിക്കൂർ പാടുന്നതാണെങ്കിലും മൂന്ന് മണിക്കൂർ പാടുന്ന കച്ചേരി ആണെങ്കിലും സെൻ പെഴ്സെന്റ് കറക്റ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ എല്ലാ കച്ചേരിയും അങ്ങനെ കറക്റ്റാണെന്ന് എനിക്ക് പറയാനൊക്കില്ല. നല്ലൊരു കച്ചേരിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മ്യൂസിക്കിന് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടതാണ്. പിന്നെ ക്ഷമ, കുത്തിയിരുന്ന്, അതായത് അതൊരു ത്യാഗം കൂടെയാണ്, കുത്തിയിരുന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു മനസ്സ്. ആ മനസ്സ് 100% കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കുള്ളൂ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു വളയത്തിനകത്ത് വെളിയിലേക്ക് ഈ കച്ചേരി അവതരിപ്പിക്കുമ്പോൾ ഈ രാഗവിസ്താരമൊക്കെ പോകുന്നത് അല്ലെ? കുറച്ച് വളരെ ജ്ഞാനമുള്ള ഒരാൾക്ക് മാത്രമേ അത് നമുക്ക്. അങ്ങനെയല്ല, അതൊക്കെ ആ പഠിത്തത്തിന്റെ ഒന്നാന്തരമായിട്ട് കുത്തിയിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ജ്ഞാനമുള്ളവർ. ജ്ഞാനമില്ലാത്തവർക്ക് എന്ത് ചെയ്താലും പാട്ട് വരികയില്ല. അപ്പൊ കുത്തിയിരുന്ന് പ്രാക്ടീസ് ചെയ്ത് അത് മനോധർമ്മം എന്ന് പറയും.
അതായത് സ്വരം പാടുന്നത് രാഗം പാടുന്നതൊക്കെ എക്സ്ട്രംപറൈസേഷനാണ്. അവിടെ ഇരുന്ന് ആ സമയത്ത് മനസ്സിൽ വരുന്നത് അങ്ങ് പാടുക, അല്ലാതെ കാണാതെ പഠിച്ചല്ല. ഇപ്പോഴത്തെ കോമ്പറ്റീഷന് കാണാതെ പഠിച്ച് പാടുമല്ലോ പിള്ളേരെ, അതല്ല. അപ്പോഴ് തോന്നുന്നു. ഇപ്പം ഒരാൾ പറയാ, 2 മിനിറ്റ് കൊണ്ട് ഒരു രാഗം പാട് എന്ന് പറഞ്ഞാൽ അത് പാടാൻ അറിഞ്ഞിരിക്കണം. 2 മണിക്കൂർ കൊണ്ട് ഒരു രാഗം പാട് എന്ന് പറഞ്ഞാലും അതിന് ഉള്ള അത് വിസ്തരിച്ച് പാടാനുള്ള കഴിവുണ്ടായിരിക്കണം. ആ കഴിവുണ്ടാകണമെങ്കിൽ കുത്തിയിരുന്ന് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ മ്യൂസിക്കിന് വേണ്ടത് മനസ്സ്, പ്രാക്ടീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ്, ഇതൊക്കെ ഉണ്ടെങ്കിലേ മുന്നിലേക്ക് വരൂ. അല്ലെങ്കിൽ തൊട്ടും തേച്ചും ഒക്കെ പാടാവുന്ന ആൾക്കാരുടെ ഒരു സപ്പോർട്ട്. ചിലപ്പോഴൊക്കെ എനിക്ക് ആദ്യകാലത്ത് ചിത്രയായിരുന്നു എന്റെ വോക്കൽ സപ്പോർട്ട് കുറച്ച് വർഷങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് രഞ്ജിനി വർമ്മ എന്ന് പറഞ്ഞൊരു കുട്ടി അന്നും ഇന്നും പാടുന്നു, എത്രയോ വർഷമായിട്ട് എന്റെ കൂടെ പാടുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഇപ്പൊ എ ഗ്രേഡ് ഒക്കെ ആയിക്കഴിഞ്ഞു. അങ്ങനെ സന്തോഷമായിട്ട് പോകണു അല്ലെ. ഈ നമ്മുടെ സംഗീത യാത്രകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി നമുക്ക് ചേച്ചിയിലേക്ക് വരണേ, മകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കമലാ ലക്ഷ്മി അല്ലെ, ടീച്ചറിന്റെ ഒരേ ഒരു മകള്, ഒരു മകള്. എനിക്ക് തോന്നുന്നു വീണവാദനത്തില് അല്ലെ കോൺസെൻട്രേറ്റ് ചെയ്തു. എന്തായിരുന്നു വീണവാദനത്തിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്? അമ്മ ഇത്രയും കച്ചേരികളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്, അമ്മയുടെ പാട്ട് കേൾക്കുന്നുണ്ട് അല്ലെ, സംഗീത പാരമ്പര്യമാണ്, അമ്മാവൻ അസാധ്യമായിട്ട് മ്യൂസിക് ചെയ്യും പാടുകയൊക്കെ ചെയ്യും. എങ്ങനെയുണ്ട് വീണവാദനം ഏറ്റെടുക്കാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? ചെറുപ്പകാലത്ത് എനിക്ക് ടോൺസിലൈറ്റിസ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ടോൺസിലൈറ്റിസിൻ്റെ ഓപ്പറേഷനൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു പിച്ചിൽ കൂടുതൽ എനിക്ക് പാടാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ പതുക്കെ വീണയിലോട്ട് തിരിയുകയായിരുന്നു. ഒരു 5ാം ക്ലാസ്സിലൊക്കെ തൊട്ട് തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ 10th ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു ബ്രേക്കേജ് വന്നു. പക്ഷേ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പഠിച്ചു. ആദ്യം ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സായിരുന്നു. പിന്നെ KS നാരായണ സ്വാമി എന്ന് പറഞ്ഞ് അദ്ദേഹമാണ് ഇവിടുത്തെ മ്യൂസിക് കോളേജിലെ വീണ സെക്ഷൻ്റെ സ്ഥാപകൻ. അപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്ത് ബോംബെ പോയിട്ട് അവിടുന്ന് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് തിരിച്ച് വയസ്സ് ആയപ്പോൾ ഇവിടെ വന്ന് ആ സമയത്ത് ഞാൻ സാറിൻ്റെ അടുത്ത് പോയി പഠിക്കുകയുണ്ടായി. അങ്ങനെ കോളേജ് തലത്തിൽ ഇപ്പോഴും കോമ്പറ്റീഷനിലൊക്കെ എനിക്ക് പ്രൈസ് ലഭിക്കാറുണ്ട്. ഇൻസ്ട്രുമെന്റ് വായിക്കണം എന്ന് അങ്ങനെ മനസ്സിൽ വന്നതാണോ, ഈ ഒരു ത്രോട്ടിന് പ്രശ്നം വന്നതുകൊണ്ട് അതിലേക്ക് തിരിഞ്ഞതാണോ? അമ്മയുടെ ഭാഗത്ത് നിന്ന് എന്തായിരുന്നു അപ്പോ ആ ഒരു ഇൻസ്ട്രുമെന്റ് മ്യൂസിക്കിൽ വന്നപ്പോ അമ്മയുടെ ഉപദേശം എന്തായിരുന്നു? അമ്മക്ക് എപ്പോഴും അമ്മ ടീച്ചറിന്റെ ഒരു മനോഗതിയാണ് അമ്മക്ക് എപ്പോഴും എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്ന ആ ഒരു ഫീൽഡിലായതുകൊണ്ട് അപ്പൊ പ്രാക്ടീസ് വേണം എന്നുള്ള ആ ഒരു നിർദ്ദേശമാണ് ഇപ്പോഴും ലഭിക്കാറുള്ളത്. ഇപ്പൊ ഞാൻ കുറച്ചൊക്കെ പാട്ടില് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മാത്സ് മെയിൻ ആയിരുന്നു. അതിനുശേഷം കല്യാണം കഴിഞ്ഞു. അപ്പൊ കല്യാണം കഴിച്ച ആളും അദ്ദേഹം മ്യൂസിക് കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നു. ആദ്യം ലെക്ചറായിരുന്നു. അപ്പൊ കുഞ്ഞുങ്ങളുണ്ടായി. അതിനുശേഷം അവരെ ഒരു പരിവമായപ്പം ആലപ്പുഴ കെ എസ് ശ്രീകുമാർ. അപ്പം അമ്മ പറഞ്ഞു നീ ഒന്ന് പാട്ട് കോളേജിൽ പോയി പഠിച്ചൂടെ, അതിനുള്ളൊരു അവസരം ഉണ്ടല്ലോ, അക്കാഡമി അടുത്താണല്ലോ. അന്ന് പണ്ടത്തെ അക്കാഡമിയാണ് ഇപ്പോഴത്തെ സ്വാതിരനാൾ മ്യൂസിക് കോളേജ്. അപ്പോൾ അവിടെ പോയി ഞാൻ വീണ മെയിൻ എടുത്ത് 5 വർഷം അതിൽ തന്നെ പഠിച്ചു. PG എടുത്തു, ഡോക്ടറേറ്റും എടുത്തു. അതിനുശേഷം പിന്നെ ഇവിടെ എപ്പോഴും പാട്ടല്ലേ, എപ്പോഴും പാട്ടാണ്. വീണ കച്ചേരികളൊക്കെ ചേച്ചി അവതരിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ റേഡിയോ സ്റ്റേഷനിലേ അങ്ങനെ വായിച്ചിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ കച്ചേരികളൊക്കെ നടന്നിട്ടുണ്ട്. മകൻ സുപ്രസിദ്ധ ഗായകനാണ് അല്ലേ, KS ഹരിശങ്കർ. അതെ, മകനെ എങ്ങനെയായിരുന്നു പാട്ട് വഴിയിലേക്ക്, മുത്തശ്ശിയാണോ ആരാ പാട്ട് വഴിയിലേക്ക് കൊണ്ടുവന്ന? അച്ഛൻ സംഗീതജ്ഞനാണ് അറിയാം നമുക്ക്, സ്വാഭാവികമായിട്ടും മക്കളും ആ ഒരു ഇതിലേക്ക് വരിക. എന്നാൽ അതിൽ തിരിഞ്ഞു പോകുന്ന പിള്ളേരും ഉണ്ടല്ലോ. ബൈ ജീൻ തന്നെ സംഗീതം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം അവന് സിദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ പറഞ്ഞല്ലോ എന്റെ അപ്പൂപ്പൻ മലബാർ ഗോപാലൻ നായർ, അദ്ദേഹത്തിന്റെ അച്ഛനും പിന്നെ സംഗീതമായിരുന്നു. അപ്പൊ ആ ഒരു തലമുറ വന്ന് ആ ഒരു ബ്ലഡിൽ തന്നെ സംഗീതമുണ്ട്. അത് മാത്രം പോരാ, പരിശ്രമവും വേണം. അപ്പൊ കൊച്ചിലെ തന്നെ ഇവൻ കണ്ടു വളർന്നതെല്ലാം അമ്മൂമ്മ, അവൻ്റെ അച്ഛൻ, അമ്മാവന്മാര്, അപ്പൊ ആ ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഒരു 2 വയസ്സ് തൊട്ടേ ഗീതമൊക്കെ ശ്രീചേട്ടൻ ഇങ്ങനെ എപ്പോഴും ക്ലാസ് എടുക്കുന്നത് കേട്ട് ഗീതമൊക്കെ പാടുമായിരുന്നു.
പിന്നെ ഒരു പഠിത്തത്തിലോട്ട് ഹൈസ്കൂളിലായി. പിന്നെ ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പം രാഗരത്നം എന്ന് പറഞ്ഞൊരു പരിപാടി വന്നു. അപ്പൊ അമ്മ അമ്മമ്മ പറഞ്ഞു അതിൽ ചേരണം. അതായിരുന്നു അവന്റെ ഒരു മാറ്റത്തിന്റെ. അത് അത് കഴിഞ്ഞു, രാഗരത്നം കഴിഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ട് അമ്മമ്മയും കൊച്ചുമോനും നന്നായിട്ട് എന്താ പറയേണ്ടത്, വെളുപ്പിനൊക്കെ എണ്ണിട്ട് പഴയ രീതിയിലുള്ള സമ്പ്രദായത്തിലുള്ള പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് അവർ അരങ്ങേറ്റം നടത്തി. അരങ്ങേറ്റം നടത്തിയതിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള പിന്നെ ഇൻസ്ട്രുമെന്റലിസ്റ്റിൽ ആണ് അക്കമ്പനി ചെയ്തത്, പിന്നെ ശ്രീമതി കന്യാകുമാരി ആയിരുന്നു വയലിൻ. അപ്പം ഇവിടെ അടുത്തൊരു ഹനുമാൻ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു ട്രെൻഡ് പിന്നെ അങ്ങ് നിലനിൽക്കുകയായിരുന്നു. ക്ലാസിക്കലിൽ തന്നെ ആയിരുന്നു, എന്നാലും അമ്മാവന്റെ പാട്ടുകൾ ഒക്കെ അവൻ പാടുമായിരുന്നു. സൂര്യകിരീടം, പിന്നെ അങ്ങനെ മുത്തുകൊണ്ടന്റെ മുറം നിറഞ്ഞു, ആ പാട്ടെല്ലാം നന്നായി പാടുമായിരുന്നു. പിന്നെ ഫംഗ്ഷൻസിലും ഒക്കെ പിന്നെ പാടുമായിരുന്നു, കമുകറ ഫൗണ്ടേഷൻ, പിന്നെ സത്യൻ ഫൗണ്ടേഷൻ, അങ്ങനെ പലതും ഉണ്ടല്ലോ, അതിലെല്ലാം വിളിക്കും, അതിൽ പാടും. അങ്ങനെ ആദ്യമായിട്ട് പാടുന്ന പാട്ട് അത് സാഫല്യം എന്ന് പറഞ്ഞ സിനിമയില് അമ്പിളി തുമ്പി ആകാശ തുമ്പി അപ്പൂപ്പൻ താടിയായി, ആ പാട്ടാണ്. അച്ഛനുണ്ട്, അച്ഛന് പിന്നെ ഈ റീസെന്റ് ആയിട്ടാണല്ലോ അച്ഛൻ, അച്ഛന് ജീവാംശമായി ആ ഒരു അവന്റെ ആ ഒരു പാട്ടായിരുന്നു ഹിറ്റ് സോങ്. അതിൽ ഏറെ സന്തോഷിച്ചിരുന്നു അച്ഛനായിരുന്നു അത്. അയ്യോ, എല്ലാവർക്കും ഞങ്ങളുടെ സ്വന്തക്കാർക്കെല്ലാം, അച്ഛൻ ശരിക്കും റൂട്ട്സ് എല്ലാം അച്ഛൻ്റെ കൊടുങ്ങല്ലൂരാണ്, അവർ ആലപ്പുഴ വന്നതേ ഉള്ളൂ. അവർക്കെല്ലാം അയച്ചു കൊടുക്കുകയും, അവർ വലിയൊരു ഫാമിലിയാണ്, 8 മക്കളൊക്കെ ഉള്ള ഫാമിലിയാണ്. പിന്നെ പിന്നെ തീർച്ചയായിട്ടും അച്ഛൻ ഏറെ അഭിമാനിച്ചിരുന്നു, എന്നെക്കാളും വലിയവനാകും എന്നുള്ള, ആകണം ആകും എന്നുള്ള ആ ഒരു അതിന്റെ കൂട്ടത്തിൽ പറയട്ടെ, അവന്റെ അനിയൻ രവിശങ്കർ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്, അവൻ വയലിനിസ്റ്റ് ആണ്. രണ്ടുപേരും കണ്ടാൽ ഒരേപോലെ ഒക്കെ തന്നെ ഇരിക്കും, എല്ലാരും രവിയെ കാണുമ്പോ ഹരിയാണോ എന്ന് ചോദിക്കും, അങ്ങനൊക്കെ ഉണ്ട്. അവനും ഒരു അപ്കമിങ് ആർട്ടിസ്റ്റ് ആണ്. സംഗീത പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പോട്ടെ അവരെല്ലാവരും. ചേച്ചി നന്നായിട്ട് പാടുന്നു മനസ്സിലായി. ഇന്ന് നമുക്കൊരു രണ്ടുപേരും ഓണപ്പാട്ട് പാടാം. മുത്തുകൊണ്ടെൻ്റെ മുറം നിറഞ്ഞു, പവിഴം കൊണ്ടെൻ്റെ പറ നിറഞ്ഞു, നിറനിറ നിറഞ്ഞിട്ടും നിറയാത്തതൊരു പാത്രം മനസ്സു മാത്രം, എൻ്റെ മനസ്സു മാത്രം. അമ്മാവനിത് കച്ചേരികളുടെ ലാസ്റ്റ് ഒരു തുക്കട പാടുന്നൊരു രീതിയുണ്ട്. അതായത് ഇപ്പം അമ്പലപ്പറമ്പുകളിലൊക്കെ ആണെങ്കിൽ അവര് പറയും, റിക്വസ്റ്റ് പറയും, അത് പാടും ഇത് പാടും എന്നൊക്കെ പറയും. അപ്പം ശ്രീ ഗണപതിയുടെ തിരുനാമക്കുറി തുയിലുണര തുയിലുണര, ശ്രീ മഹാദേവനും ശ്രീ പാർവതിക്കും പൊന്നായി വളർന്നവനെ തുയിലുണര തുയിലുണര. ഇതെല്ലാം അമ്മാവന്റെ ഒരു ഭയങ്കര മനസ്സിനെ ടച്ച് ചെയ്യുന്ന പാട്ടുകളൊക്കെ അല്ലേ? അതെ, കവാലം അമ്മാവൻ ഒരു ടീം ഉണ്ടായിരുന്നല്ലോ ഭയങ്കരമായിട്ട്. പിന്നെ മറ്റേ കറുകറേ കാർമുകിൽ കൊമ്പനാന പുറത്തേറിയഴു മൂർത്തേ, ജിഗി ജിഗി തക്കം തൈതൈ, ജിഗി ജിഗി തക്കം തൈതൈ, ജിഗി ജിഗി തക്കം തൈ, ജിഗി ജിഗി തക്കം തൈ, ജിഗി ജിഗി തക്കം തൈ. അതെല്ലാം മുക്കുറ്റി തിരുതാളി, മുക്കുറ്റി തിരുതാളി, കാടും പടലും പറിച്ചു കെട്ടിത്ത 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 തിത്ത തിത്ത. ഓർത്ത് പാടിയ സന്തോഷം, ഒരുപാട് സന്തോഷം. ടീച്ചറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ
എൻ ജി രാധാകൃഷ്ണൻ്റെ പെങ്ങളാണ്. നമുക്കറിയാം ഒരു വലിയൊരു മ്യൂസീഷ്യനാണ് അദ്ദേഹത്തിൻ്റെ പെങ്ങളായിട്ട് വരുമ്പോൾ ഒരുപാട് നമുക്ക് ഈ ഒരു സംഗീത ലോകത്ത് അല്ലേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഉത്തരവാദിത്വം കൂടി ഉള്ളിലേക്ക് വരുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് ചലച്ചിത്രങ്ങളിൽ സംഗീത സംവിധാനമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചിത്രങ്ങളിൽ പാടി, ഒരുപാട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓർമ്മകൾ പറയുമ്പോൾ ഒരുപാട് സിനിമാ ലോകത്ത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭാവനകൾ, അതിലേറെ ലളിതഗാന രംഗത്ത് ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ഒരു മഹത്തായ ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അല്ലേ. ആകാശവാണി ലളിതഗാന ശാഖയ്ക്ക് തന്ന കയ്യൊപ്പുകളാണ് പല പാട്ടുകളും, ഘനശ്യാമ സന്ധ്യ, അതൊക്കെ ആരും മറക്കാത്ത പാട്ടുകളല്ലേ. ടീച്ചറിന് ആ ഓർമ്മകൾ എങ്ങനെയാണ് ജ്യേഷ്ഠനെ കുറിച്ച് ഓർക്കുമ്പോൾ? ചേട്ടൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ, ചേട്ടന് പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിച്ചിരുന്നത് അവിടെ SD കോളേജിലായിരുന്നു, കളർകോട് ആലപ്പുഴ. അപ്പോഴാണ് ഈ ശബ്ദത്തിനൊരു ചേഞ്ച് വരുമല്ലോ ആൺകുട്ടികൾക്ക് ഒരു പ്രായത്തിൽ. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ അക്കാഡമി കൊണ്ട് ചേർക്കാം എന്ന്, ചെമ്മൻകുടി സാറ് പ്രിൻസിപ്പലോ. അപ്പോൾ അക്കാഡമി കൊണ്ട് ചേർക്കാമെന്ന് പറഞ്ഞാണ് അക്കാഡമി കൊണ്ട് ചേർത്തത്. അപ്പോഴത് നന്നായിട്ട് പഠിച്ചു. ഗാനഭൂഷണം കഴിഞ്ഞ ഉടനെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ജോലി കിട്ടുകയായിരുന്നു വളരെ ചെറുപ്പത്തിൽ. അപ്പോൾ അന്ന് ചേർത്തല ഗോപാലൻ നായർ സാറായിരുന്നു ചീഫ് പ്രൊഡ്യൂസർ ക്ലാസിക്കലിൻ്റെ. അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴാണ് ലൈറ്റ് മ്യൂസിക്കിലേക്ക് പതുക്കെ തിരിയുന്നത്. അങ്ങനെ തിരിഞ്ഞ് അത് അന്ന് തൃശ്ശൂർ പി രാധാകൃഷ്ണനാണ് അവിടെ ലൈറ്റ് മ്യൂസിക്കിൻ്റെ പ്രൊഡ്യൂസറായിട്ട് ഇരുന്നത്. അപ്പം അങ്ങനെ അത് കണ്ടും കേട്ടുമൊക്കെയാണോ എന്താണോ അതോ ഉള്ളിൽ നേരത്തെ ഉണ്ടോ എന്നറിഞ്ഞുകൂടാ, പതുക്കെ പതുക്കെ ലൈറ്റ് മ്യൂസിക് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ലൈറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആ സുജാതയൊക്കെ പാടിയിട്ടുള്ള ഓടക്കുഴലേ ഓടക്കുഴലേ ഓടക്കുഴലുളി, അതൊക്കെ അഗ്നിവീണയിൽ ആരോമേട്ടിയ ഒരു അപൂർവ രാഗം ഞാൻ, ഇതൊക്കെ. അപ്പം അതങ്ങ് വളരെ മേളിലേക്ക് പോയി. മേളിലേക്ക് സിനിമാ ഗാനങ്ങളെക്കാളും ഒരുപക്ഷേ, അതെ അതെ അതെ, ലേൺ ടു സിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് വളരെ ഒരു വലിയ പേര് ചേട്ടനുണ്ടാക്കി. ഒരു സത്യം പറഞ്ഞാൽ പിന്നെ ചേട്ടൻ്റെ ലൈറ്റ് മ്യൂസിക് ഒരു ടേണിങ് പോയിന്റ് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഒരു ടേണിങ് പോയിന്റ് തന്നെയായിരുന്നു ഓൾ ഇന്ത്യ റേഡിയോയുടെ ലൈറ്റ് മ്യൂസിക് മേഖലയിലെ. അന്നൂർ നമ്മൾ കേട്ട് ശീലിച്ചതിൽ നിന്നൊക്കെ ഘനശ്യാമ സന്ധ്യയൊക്കെ ഇന്നും ആളുകൾ കുട്ടികൾ അത് കാണാതെ പഠിച്ച് വേദികളിൽ പാടുന്നുണ്ട്. അതെ, അത് പല പാട്ടുകളും, അതെ അതെ, ഓടക്കുഴലിലെ ഒക്കെ ഇപ്പോഴും പാടി വരികയാണ്. അപ്പൊ അന്നോട്ട് എത്ര വർഷത്തിന് മുമ്പുള്ളത്, ശെറാന്തൽ വെളിച്ചത്തിൽ. അപ്പൊ ഇപ്പോഴും എത്രയോ കാലമായിട്ടും അത് മനുഷ്യൻ മറന്നിട്ടില്ല എന്നുള്ളൊരു വലിയ നേട്ടം തന്നെയാണ്. പിന്നെയാണ് ചലച്ചിത്രത്തിലേക്ക് വരുന്നത്. അതെ, തമ്പ് ഭരതൻ വിളിച്ച് ഓരോ പാട്ടുകൾ ചെയ്യിക്കുന്നു. അങ്ങനെ പിന്നെ ഇത് രണ്ടും കൈകാര്യം ചെയ്യുന്നു. അതിന് മുൻപ് ചേട്ടന് കച്ചേരി ഒന്നാന്തരമായിട്ട് ഈ ക്ലാസിക്കൽ കച്ചേരികൾ ചെയ്തു, ദിവസവും കച്ചേരിയാണ്. ടീച്ചറും കൂടെ പോവാറുണ്ടായിരുന്നോ? അവിടെ പോയിട്ടില്ല, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പാടിയത് ദുബായിലാണ്. ദുബായിൽ രണ്ടുപേരും കൂടെ പാടിയിട്ടാണ്. സിംഗപ്പൂരില് ഒക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പാടി. പക്ഷെ അത് വലിയ ബുദ്ധിമുട്ടാണ്, അവരുടെ ശ്രുതി നമ്മുടെ ശ്രുതിയും രണ്ടും രണ്ടാണ്. ആ ശ്രുതിക്ക് എത്തിപ്പാടാൻ എനിക്ക് പറ്റില്ല. പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പാടുകയായിരുന്നു. പുള്ളിയുടെ കൂടെ നമുക്ക് പാടി എത്തുക എന്നുള്ളതല്ലേ ഒരു ശ്രമകരമായ, രണ്ടുപേരും ഒരുമിച്ച്. അൺപ്രെഡിക്റ്റബിൾ ചേട്ടന്. അപ്പൊ എന്റെ അടുത്ത് പറയുമ്പോ സരസ സാമദാന കാപ്പി നാരായണി എന്ന് പറഞ്ഞ ഒരു വളരെ അത്യപൂർവമായിട്ടുള്ള ഒരു രാഗമാണ്. അത് പാടുമ്പോ പറയും കീർത്തന മാത്രം പാടിയാൽ മതി, രാഗവും സ്വരവും ഒന്നും നോക്കണ്ട, നിരവലും ഒന്നും നോക്കണ്ട. പക്ഷെ സ്റ്റേജിൽ കയറുമ്പോൾ അദ്ദേഹം അതിന്റെ രാഗവും പാടും, ചിലപ്പോൾ സ്വരവും പാടും. അപ്പൊ ചേട്ടൻ സ്വരം പാടി കഴിഞ്ഞാൽ ഞാൻ പാടാൻ പറ്റുള്ളൂ. ഞാൻ അവിടെ ഇരുന്ന് കണ്ണു വിഴിച്ചു. അപ്പൊ അങ്ങനെ അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ചില, അതൊക്കെ എങ്ങനെയായിരിക്കും മാനേജ് ചെയ്യുന്ന ടീച്ചർ? ഈ എങ്ങനെയോ പാടുമല്ലോ, ക്ലാസിക്കൽ നല്ലോണം പഠിച്ചിട്ടുണ്ട്, ഗാനപ്രവീണയൊക്കെ പാസ്സായതല്ലേ. പക്ഷെ എന്നാലും ആ ഓഡിയൻസിന്റെ മുമ്പിൽ ഇരുന്ന് വളരെ ഓൾ ഓഫ് എ സഡൻ പാടുമ്പോ നമുക്കൊരു
ഇതാണ് ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്കൊരു സമാധാനമുണ്ട്. ഇത് എന്തും വരട്ടെ എന്ന് വിചാരിച്ച അംഗമാണ്. അങ്ങനെയൊക്കെയുള്ള ചില രസകരമായിട്ടുള്ള ഓർമ്മകള്, ചേട്ടന്റെ കുസൃതികള്, ഭയങ്കര കുസൃതിയായിരുന്നു. സിനിമയിലേക്ക് വന്നപ്പോ കുറച്ചുകൂടി ജനകീയമാവാൻ തുടങ്ങി അല്ലേ? എൻ ജി രാധാകൃഷ്ണൻ ഒരു കലാകാരന്, പാട്ടൊക്കെ ട്യൂൺ ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഒരു ഏത് പാട്ടായാലും രാമായണ കിളി, ശാരിക പെയ്തിളി എന്നുള്ള പാട്ട് തന്നെ, ആ പാട്ട് നമ്മൾ വായിക്കാൻ എത്ര സമയം എടുക്കും, അല്ലാതെ അത് നോക്കി വെച്ചിട്ട് നൊട്ടേറ്റ് ചെയ്തിട്ട് അത്തരത്തിലുള്ളൊരു കമ്പോസിങ് ആയിരുന്നില്ല. അത് നോക്കി അങ്ങ് പാടും, അത് റെക്കോർഡ് ഓൺ ചെയ്ത് വെച്ചിട്ട് ആ ലിറിക്സ് നോക്കി അങ്ങ് പാടും, അത് തന്നെ ചോദിച്ചു. അല്ലാതെ സമയം എന്ന് പറഞ്ഞതൊന്നും എടുത്തിട്ടേയില്ല ഒരു പാട്ടിനും. അത് വായിക്കാൻ ഇപ്പൊ 2 മിനിറ്റ് ആണെങ്കിൽ 2 മിനിറ്റ്, അല്ലെങ്കിൽ 5 മിനിറ്റ് ആണെങ്കിൽ ആ പാട്ട് വായിക്കുന്നതിന് 5 മിനിറ്റ് അതങ്ങ് പാടും. അങ്ങനെ അദ്ദേഹത്തിന്റെ വിടവ് ഒരു വലിയൊരു വിടവ് തന്നെയാണ് അല്ലേ? ആ ചേട്ടന് പിന്നെ കഴിവിനനുസരിച്ചൊന്നുമുള്ള പുരസ്കാരങ്ങളും അതിന്റെ പുറകെ പോയിട്ടും ഇല്ല, അതാണ് സത്യം. ജ്യേഷ്ഠന്റെ ഏതെങ്കിലും പാട്ട് ഓർമ്മയുണ്ടോ പാടാ? സരസമദാന ഭേദദണ്ഡ ചതുര സരസ സമദാന ഭേദദണ്ഡ ചതുര, ഇത് കാപ്പി നാരായണിയിലുള്ളൊരു, ഇത് സാധാരണ ആരും, മധുരമണിയർ പാടി കേട്ടിട്ടുണ്ട്, സാധാരണ ആരും അറ്റംപ്റ്റ് ചെയ്യാത്ത ഒരു രാഗമാണ്. ഇതൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പം നാട്ടിലുള്ള ഏതെങ്കിലും ഒരു കീർത്തനമാണ് ആദ്യം പാടുന്നെങ്കിൽ ആ നാട്ടരാഗം, കീർത്തനം, സ്വരം, നരവല്ല് അതെല്ലാം പാടി അങ്ങ് തികയ്ക്കുമായിരുന്നു ഒരു 2 മണിക്കൂർ. ഓ, 2 മണിക്കൂർ, 2 മണിക്കൂറും ആ പാട്ട് തന്നെ. ഇങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. എനിക്ക് നല്ല മുങ്ങി നീരാടുകയാണ് ചെയ്തത് അല്ലേ? പാട്ടിന്റെ പാലാഴി കടയുക എന്ന് പറഞ്ഞ പോലെ അതിന് കാരണവും കാണും. ഈ സ്വാതിരുന്നാള് ഗർഭശ്രീമാൻ എന്ന് പറയത്തില്ലേ, ഗർഭത്തില് ഉള്ളപ്പോ തന്നെയാണ് അദ്ദേഹത്തിനെ രാജാവായിട്ട് വാഴിക്കുന്നത്. അതുപോലെ അമ്മ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ, എന്ന് വെച്ചാൽ സ്വാതിരുന്നാളെന്നല്ല ഞാൻ പറയുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ചേട്ടന് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ ആ 3 വർഷവും ഇത് ഈ കുഞ്ഞിനെ കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു, പ്രസവിച്ചിട്ട് കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെ ചില കഥകളും ഉണ്ട്. അന്ന് മുത്തയ്യ ഭാഗവത ആയിരുന്നു പ്രിൻസിപ്പൽ, ഗർഭിണിയായിരുന്നു. പ്രസവിച്ചതിന് ശേഷം ഈ കുഞ്ഞിനെയും കൊണ്ട് ചെന്നു അമ്മ അക്കാഡമിയില്. അപ്പൊ ഒരു കച്ചേരി നടക്കുകയാണ്. അപ്പൊ ആ കച്ചേരി എന്ന് പറഞ്ഞാല് ഒരു വളരെ പ്രായാധിക്യമുള്ള ഒരാളുടെ കച്ചേരിയായിരുന്നു. അപ്പൊ ശബ്ദത്തിനൊക്കെ ഒരു ഇടർച്ചയും ഒരു വല്ലായ്മയൊക്കെ വരും, പ്രായം കൂടുന്തോറും വരുമല്ലോ ശബ്ദത്തെ. അപ്പോഴെല്ലാവർക്കും ഇത് നിന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ഓഡിയൻസ് ഇരിക്കുക. അപ്പോഴാണ് ഇങ്ങനെ ഒരു ശബ്ദം അങ്ങ് പതറിപ്പോയി. അപ്പോഴീ കുഞ്ഞ് കളിച്ചോണ്ടിരിക്കല്ലേ, ചീന്ന് പറഞ്ഞ അവസരം വന്നതും ചീന്ന് പറഞ്ഞതും ഒരുമിച്ച്. പക്ഷെ കുഞ്ഞ് വേറെന്തോ ഉദ്ദേശിച്ച് പറഞ്ഞു. പക്ഷെ എല്ലാവർക്കും ഒരു അതിശയമായി പോയത്, ഒരു 6 മാസം മറ്റുള്ളൂ. അപ്പൊ മുത്തയ്യാഭാര സ്വാമി അമ്മയെ വിളിപ്പിച്ചു കുഞ്ഞിനെയും കൊണ്ടുപോകാന്ന് പറഞ്ഞു ഓഫീസ് റൂമിലേക്ക്. അപ്പൊ ഓഫീസ് റൂമിൽ ചെന്ന് ഒരു വലിയ വെള്ളി നാണയം എടുത്ത്, എടാ നീ രൊമ്പ ജ്ഞാനസ്ഥൻ എന്ന് പറഞ്ഞു. ചേട്ടന് ആദ്യം കിട്ടുന്ന സമ്മാനമാണത്. 6 മാസത്തില് അത് മുത്തയ്യാവും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കഥകളുണ്ട്. അത്ര ജ്ഞാനമുണ്ടായിരുന്നു എന്ന് തെളി പറയാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. കുഞ്ഞെന്തോ ഓർത്ത് പറഞ്ഞത്, പക്ഷെ ആ ടൈമിങ് ശരിയായിരുന്നു. സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ്. നമുക്കറിയാം വീണവാദനം മാത്രമല്ല നന്നായിട്ട് പാടുമെന്ന് ഇപ്പൊ മനസ്സിലായി. അമ്മാവന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ അമ്മാവന് നേരത്തെ അമ്മ പറഞ്ഞല്ലോ കിട്ടേണ്ട അംഗീകാരങ്ങൾ കിട്ടിയിട്ടില്ല. ശരിക്കും മണിച്ചിത്രത്താഴ് എന്ന് പറയുന്നത് ആ ഒരു അതിനകത്തെ പാട്ടുകൾ, അതും റയർ ചിലത്, ചില ആഹിരി എന്ന് പറയുന്ന രാഗത്തില് പിന്നെ പഠിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ ഒരു ഇതുണ്ട്. എന്നിട്ടും ആ ഒരു കോൺട്രവേഴ്സിയൊക്കെ മറികടന്ന് ആഹിരിയിൽ തന്നെയാണ് മറ്റേ പഴം തമിഴ് പാട്ടുകൾ. എനിക്കത് വളരെ ഇഷ്ടമുള്ളൊരു ഗാനം അതിൽ രണ്ടുപേരും.
പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതേ നിലവരമൈനമയങ്ങി സരസ സുന്ദരി മണി അലസമായി ഉറങ്ങിയോ മനസ്സിലൊരു നോവ് ഉണർത്തുന്ന ഒരു പാട്ടാ അല്ലെ, വല്ലാതെ നമ്മളൊക്കെ സ്വാധീനിക്കുന്ന ഒരു പാട്ടും കൂടി ആയിരുന്നല്ലോ അത്. പിന്നെ അമ്മാവിന്റെ ഇതെല്ലാം ശരിക്കും അമ്മൂമ്മ അമ്പലപ്പുഴക്കാരി, അപ്പൂപ്പൻ ഹരിപ്പാട് പള്ളിപ്പാട്. അപ്പൊ അമ്പലപ്പുഴ കൃഷ്ണനെ കുറിച്ചിട്ട് അമ്മാവിനെ പിന്നെ ട്യൂൺ ചെയ്ത അത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരെണ്ണമാണ്. അഷ്ടപതിലയം തുള്ളിത്തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ ത്തുന്ന കൽവിളക്കും ചാരി നിർധനൻ ഞാൻ മിഴിപ്പൂട്ടി നിന്നോ. ഈ ഓർമ്മകൾ പറയുമ്പോൾ നമുക്ക് ഈ പാട്ടുകൾ ഏത് പാടണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. ഒരുപാട് പാട്ടുകൾ നമ്മള് ദിവസവും മൂളി നടക്കുന്ന പാട്ടുകളുണ്ടാവും. അദ്ദേഹമാണ് ഒരു വേറൊരു മതത്തിൽ നിന്നിട്ട് കൃഷ്ണഭക്തി ഗാനങ്ങൾ എഴുതി, നമുക്ക് അതിശയം തോന്നും എങ്ങനെ ഇങ്ങനെ എഴുതുന്നു എന്നുള്ളത്. രാമായണക്കിളി ജയദേവ കവിയുടെ, ജയദേവ കവി നോക്കാം. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടൻ്റെ രാധേ ഉറക്കമായോ രാജീവനയനൻ്റെ വാർത്തകൾ കേട്ടൻ്റെ രാധേ ഉറക്കമായോ രാധേ ഉറക്കമായോ. മക്കൾ ഈ വഴിയിലേക്ക് വന്നപ്പോൾ ഒരുപാട് സന്തോഷം. ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് അല്ലേ രണ്ടു മക്കളും പാട്ടിന്റെ ലോകത്തേക്ക് വന്നു. ഹരിശങ്കർ ഒരു വേറിട്ട ശബ്ദമാണ് അല്ലെ, ഈ ഒരു യുവതലമുറയിലെ ഒരുപാട് ആരാധകരെ നേടാൻ പറ്റിയ ഒരു ഗായകനാണ്. നമ്മുടെ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഫീൽഡില് ഒരുപാട് ഗായകരുണ്ട്, ഒരുപാട്. പിന്നെ ഓരോരുത്തരുടെ ലക്കും പിന്നെ ഹാർഡ് വർക്കിംഗ് നേച്ചറും പിന്നെ ശബ്ദത്തിന്റെ ഇതും ആ ഒരു മാറ്ററൊക്കെ കൊണ്ടാണ് നമുക്ക് ഭാഗ്യം സിദ്ധിക്കുന്നത്. അതില് ശരിക്കും പറഞ്ഞാൽ അവന് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. നല്ല ഹാർഡ് വർക്കിംഗ് ആണ് അവൻ, വളരെ വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ ശരിക്കും ഡെന്റിസ്റ്റ് ആണ്. പിന്നെ ഇതിലോട്ട് കംപ്ലീറ്റ് ഇത് ഇവരെല്ലാം അങ്ങനെ തന്നെ. എൻ്റെ അമ്മാവൻ മലയാളം ആയിരുന്നു മെയിൻ, അമ്മ സുവോളജി ആയിരുന്നു മെയിൻ, ഹരിശങ്കർ ഇതായിരുന്നു എന്താ ഡെന്റിസ്ട്രി ആയിരുന്നു പഠിച്ചിരുന്നത്, രവിശങ്കർ ആണെങ്കിലും മൾട്ടിമീഡിയ ആണ് പഠിച്ചത്, ശ്രീകുട്ടമാവനാണെങ്കിലും ബി കോം അത് കഴിഞ്ഞു പിന്നെ ബാംഗ്ലൂർ ഉദ്യോഗമായിരുന്നു. അങ്ങനെ പല പല പഠനമൊക്കെ വേറെ മേഖലയാണെങ്കിലും എത്തിപ്പെടുന്നത് എപ്പോഴും സംഗീതത്തിലായിരിക്കും എന്നുള്ളത്. അങ്ങനെയാണ് എല്ലാവരുടെ മകന്റെ വളർച്ചയില് ഒരു പാടിയ പാട്ടുകളൊക്കെ തന്നെയും എല്ലാവരും ഏറ്റെടുത്ത പാട്ടാണ്. മകന്റെ വളർച്ച നോക്കുമ്പോ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? വളരെ എന്താ പറയേണ്ടത്, സന്തോഷമാണ്. പിന്നെ അവന്റെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു അതിനൊരു മധുരതരമായിരുന്നേനെ എന്ന് തോന്നാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവന്റെ അവന്റെ പാട്ട് കേട്ടിട്ട് എല്ലാരും പറയും പ്രൗഡ് മദർ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ ഞാൻ പറയും നിങ്ങളും എല്ലാം അവന്റെ അമ്മ തന്നെയാണ്. അപ്പൊ ഒരുപാട് പേര് അവനെ എന്താ പറയേണ്ടത് സ്നേഹിക്കുന്നുണ്ട്. അവന് ശരിക്കും അവന്റെ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് ഒരു അമ്മയെ പോലെ ഒരു ആന്റി അയച്ചു കൊടുക്കാറുണ്ട്. ആ അപ്പം അങ്ങനെ അവനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അത് എനിക്ക് വലിയ അഭിമാനമാണ്. തീർച്ചയായിട്ടും ഈ ജീവാംശം എന്നുള്ളൊരു വലിയൊരു പോപ്പുലർ ആയിട്ടുള്ള തീവണ്ടിയിലെ പാട്ട് പാടിക്കഴിഞ്ഞപ്പോ ആരൊക്കെയാണ് ഈ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നിന്ന് വിളിച്ച് അഭിനന്ദനം അറിയിച്ച ആൾക്കാർ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ പറയാൻ? ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര്, ധാരാളം പേര്. പിന്നെ
എനിക്കിപ്പോൾ പേരെടുത്ത് പ്രത്യേകിച്ച് ശരിക്കും ജീവാംശത്തിന് മുമ്പ് തന്നെ അവൻ ഒരു പാട്ട് പാടിയിരുന്നു. ആ എപ്പോഴും ഫിലിമിൻ്റെ സിറ്റുവേഷനും കൂടെ പാട്ടിന് ഉതകുമല്ലോ. അപ്പൊ എന്നാലേ അതിന് ഒരു ഹിറ്റ്, ആ ഒരു തീവണ്ടി അങ്ങനെ ഒരു ഹിറ്റ് ഒരു ഇതായിരുന്നു. അപ്പൊ ആ തീവണ്ടിക്ക് മുമ്പ് തന്നെ അവൻ ഔസേപ്പച്ചൻ സാറിന്റെ ഒരു പാട്ട് കാറ്റേ എന്ന് പറഞ്ഞൊരു പാട്ട്, അത് വിദ്യാസാഗറിന്റെ വാനം ചായം എന്ന് പറഞ്ഞ് പാട്ട് ചെയ്യുന്ന പല ഇന്നത്തെ യൂത്ത് ആഗ്രഹിക്കുന്ന ഒരു മ്യൂസിഷ്യൻ ആണല്ലോ. പിന്നെ പവിഴമഴേ, പിന്നെ ബിജിപാലിന്റെ, അങ്ങനെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കീഴിൽ അവന് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. അവന് ഇനിയുള്ളൊരു ആഗ്രഹം ശരിക്കും എ ആർ റഹ്മാന്റെ കൂടെ പാടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതെന്തെങ്കിലും സാധിക്കുമായിരിക്കും. ഇപ്പൊ തെലുങ്കില് പാടുന്നുണ്ട്, കന്നഡയിൽ പാടുന്നുണ്ട്, മറ്റു അന്യഭാഷകളിലും പാടുന്നുണ്ട്. സോണു നിഗമാണ് അവന്റെ ആരാധ്യ പുരുഷൻ. വെരി ഗുഡ്. അങ്ങനെ അങ്ങനെയൊക്കെയാണ് അവന്റെ വിശേഷം. ടീച്ചറെ, നമുക്കൊരു കീർത്തനം, എനിക്കറിയാം ആദ്യമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ആമുഖം ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല ടീച്ചറിനെ പറ്റി. ഇത്ര 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 കൃതികളാണ് പാടിയിരിക്കുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ടീച്ചർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു രാഗം ഏതായിരിക്കും? സ്റ്റേജിൽ സാധാരണയായി പാടി വരുന്ന രാഗങ്ങളാണ്, അതിനോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പം ഒരു ട്രെൻഡുണ്ട്, അത്യപൂർവങ്ങളായിട്ടുള്ള രാഗങ്ങൾ എടുത്ത് പാടുക. പക്ഷെ ഈ പാടിപ്പാടി പാടി പതിഞ്ഞിട്ടുള്ള ആ രാഗങ്ങൾക്കുള്ള ഒരു മാധുര്യം, ഒരു ജീവൻ മറ്റുള്ള രാഗങ്ങൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൃഷ്ണ ശ്രീ കൃഷ്ണ ഏല ശ്രീ കൃഷ്ണ ഏല ശ്രീ കൃഷ്ണ ഏല ശ്രീ നാദോ ചല ശി നോ ചല കൃഷ്ണ ഏല ഓരോ ലോകത്തേക്ക് നമ്മൾ പോയി അല്ലേ. ഇങ്ങനെ എത്രയെത്ര കീർത്തനങ്ങളാണ് പാടിയിരിക്കുന്നത് അല്ലേ. അയ്യോ, നമുക്ക് ഓർത്തെടുക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ ടീച്ചറെ കച്ചേരിക്ക് അവതരിപ്പിക്കുമ്പോൾ ടീച്ചർ നേരത്തെ പറഞ്ഞ ഒരുപാട് ദിവസം റിഹേഴ്സൽ വേണം, ഒരുപാട് അത് പഠിച്ചിട്ട് ഡെയിലി അങ്ങ് പാടിക്കൊണ്ടിരിക്കും, ഡെയിലി പാടും. പിന്നെ കച്ചേരി ഉള്ള കച്ചേരിക്ക് പാടുന്നുണ്ട്. പിന്നെ പാട്ടുകള് സെലക്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു നല്ല ജോലിയാണ്. കാരണം രാഗങ്ങൾ വ്യത്യസ്തമായിരിക്കണം, താളങ്ങൾ വ്യത്യാസമായിരിക്കണം, കമ്പോസേഴ്സ് വ്യത്യാസമായിരിക്കണം, അങ്ങനെ വേണം എടുക്കാൻ. അപ്പൊ അത് തന്നെ വളരെ ഗൗനിച്ച് വേണം എടുക്കാൻ. ഇപ്പൊ ഒരേ സാമ്യമുള്ള രാഗങ്ങളിലുള്ള കീർത്തനങ്ങൾ എടുക്കുകയാണെങ്കിൽ മൊണോട്ടണസ് ആവും. ആ ഡിഫറൻസ് വേണമെങ്കിൽ നല്ല ഡിഫറൻസ് വേണം രാഗങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട്. ടീച്ചർ, അതുപോലെ തന്നെ ഈ കച്ചേരി അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, ബേസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുമല്ലോ, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ബേസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിക്കുന്ന വർണ്ണം വരെയുള്ള കാര്യങ്ങളാണ് ബേസ്. അത് നമ്മൾ എത്ര പാടി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ആ ബേസിക്കലായിട്ടുള്ളത് കൂടെ നമ്മൾ പാടിയിരിക്കണം. എങ്കിലേ ശബ്ദത്തിന് സാധകം എന്ന് പറയും. ആ സാധകം ചെയ്തെങ്കിലേ ശബ്ദത്തിന് ഒരു ഇരുത്തം വരൂ. പിന്നെ കച്ചേരിക്ക് പാടാനുള്ളത് സെലക്ട് ചെയ്ത് പ്രത്യേകം അതൊരു ഗ്രൂപ്പായിട്ട് വെച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. കച്ചേരിക്ക് മുമ്പ് മിനിമം എത്ര മണിക്കൂറായിരിക്കും ഒരു കച്ചേരി പ്ലാൻ ചെയ്യുന്നത്? അത് പറയാനൊക്കില്ല, അത് ഡിപെൻഡ്സ്. ഇപ്പൊ ഒരു അമ്പലം, ചിലപ്പോൾ നമ്മൾ രാഗവിസ്താരം കൂടുതൽ അങ്ങ് വരുവാണെങ്കിൽ അല്ലേ പറഞ്ഞു. ഒരു അമ്പലത്തിൽ പോയി പാടുന്നു എന്നിരിക്കട്ടെ, അതിന്റെ പുറകെ ചിലപ്പോ പ്രോഗ്രാം കാണും വേറെ. അപ്പൊ അവര് തന്നെ പറയും 2 മണിക്കൂറാണ്. അപ്പൊ 2 മണിക്കൂർ നേരത്തേക്കുള്ള ചിലപ്പം പറയും. ന്യൂജേഴ്സിയിൽ ഒരിക്കലും ഞാൻ പാടിയപ്പോഴും
ശബ്ദം നല്ല കണ്ടീഷനിൽ ഇരിക്കുന്ന കാലമാണ് പ്രായത്തിന്റെ. അപ്പൊ ആ അഞ്ചേകാൽ മണിക്കൂർ പാടി. ഇവിടെ അവര് അഞ്ചു മണിക്കൂർ പാടി, ഇവർ അഞ്ചു മണിക്കൂർ. അപ്പൊ തരത്തെ തോക്കാൻ പറ്റില്ല. അങ്ങനത്തെ ചില സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെ. ഇപ്പോ ഈ പിന്നണി ഗാന രംഗത്ത് വന്ന ഒരുപാട് പ്രഗത്ഭരെ പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചു, ആരൊക്കെയായിരുന്നു ഇപ്പൊ പാടുന്നവരിൽ ആരൊക്കെയായിരിക്കും ടീച്ചർ ഉള്ളത്? കെ ആർ ശ്യാമയുണ്ട്, പിന്നെ അധികം പേരില്ല. പാട്ട് ക്ലാസിക്കല് പഠിക്കണമെന്നുള്ള ആഗ്രഹം. ചിത്ര ശേഷി പഠിച്ചു, ചിത്ര പഠിച്ചു, പിന്നെ ഒരു അരുന്ധതി ടീച്ചർ, അരുന്ധതി പഠിച്ചു, പിന്നെ ചോദിക്കും ഒരുപാട് പേര് പഠിച്ചു. ഭാവന ടീച്ചർ പഠിച്ചിട്ടുണ്ടോ? ഭാവനയെ ഞാന് കോളേജിൽ പഠിപ്പിച്ചു, പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ അധ്യാപനമാണല്ലോ. അതെ, പ്രൈവറ്റ് ആയിട്ട് ഉണ്ടായിട്ടില്ല. ഒരു ചോദിക്കുമ്പോ അറിയാം ആരൊക്കെ. ഒരു രഞ്ജിനി എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു, അത് പാടിയിട്ടുണ്ട്. പിന്നെ ഒരു ഗാഥ, കൊച്ചു ഗാഥ എന്നാ ഞങ്ങൾ കൊച്ചു ഗാഥ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ പിന്നണി കയറ്. അത് ഈ കാലത്ത് അവർക്ക് പിന്നണിയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ട്. ഇപ്പോ ചിത്ര ചേച്ചിയെ ഒരു എന്താണ് പറയുക, സംഗീത ലോകത്തേക്ക് കൈപിടിച്ചുകൊണ്ടുവരുന്നത് എൻ ജി രാധാകൃഷ്ണൻ സാറായിരുന്നു അല്ലെ? ഒരുപാട് ഓൾ ഇന്ത്യ റേഡിയോയിൽ. ചിത്ര ഇവിടെ ഒരു 4:30 ആകുമ്പോ കോട്ടൺ സ്കൂളിൽ നിന്ന് എത്തും. അതെ അതെ. അപ്പൊ എത്തിയാല് ഒരു 10:12 രാത്രിയില് അച്ഛൻ വന്ന് വിളിച്ചോണ്ട് പോകും. നടൻ വരെ ഇവിടെയൊക്കെ കളിച്ചും ഒക്കെ നടക്കും, പഠിച്ചും അങ്ങനെയാണ്. അപ്പൊ അപ്പുറത്ത് ആരെങ്കിലും ഇവരൊക്കെ വരുമല്ലോ, ജെറി എം എൽ ദേവ്, അവര് ആരെങ്കിലും അങ്ങനെ വരുമ്പോ ചേട്ടൻ ഉടനെ വിളിക്കും, ചിത്ര ഉണ്ടോ അവിടെ, നീ ഇങ്ങോട്ട് കൊണ്ടുപോകളെ. അപ്പൊ അവരെയൊക്കെ പാടി കേൾപ്പിക്കും. അങ്ങനെ ജെറി എം എൽ ദേവിനെ പാടി കേൾപ്പിച്ചിരും നേരം. അങ്ങനെയാണ് ചിത്ര ജെറി വിളിക്കുന്നത്. രാധാകൃഷ്ണൻ ഒരുപാട് സംഗീതത്തിൽ പാടുന്നുണ്ടല്ലോ ചിത്ര ചേച്ചി. അന്ന് ആകാശവാണിക്ക് വേണ്ടിയിട്ട് പാടിക്കുന്നത് ചേട്ടന് വലിയ ഇഷ്ടം. അതെ പെട്ടെന്ന് പോലാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന അതുപോലെ പാടും, അതുപോലെ പാടും, പെർഫെക്റ്റ് ആയിരിക്കും, ശ്രുതി ശുദ്ധമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ചേട്ടന് ഫീമെയിൽ വോയിസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് ചിത്ര. എത്രയോ ഹിറ്റ് പാട്ടുകൾ ചിത്ര തന്നെയാണ്. അതെ അതെ അതെ. തീരെ നിവൃത്തിയില്ലെങ്കിലേ വേറെ വിളിക്കാറുള്ളൂ. ഇപ്പോഴും ചിത്ര ചേച്ചിയുടെ ബന്ധമുണ്ടോ? പിന്നെ കഴിഞ്ഞ ആഴ്ചയുടെ ഒരു വോയിസ് കമുഗറ ഫൗണ്ടേഷനിൽ വന്നു വന്നിരുന്നല്ലോ. അല്ലല്ല, അപ്പോഴല്ല, പിന്നെ ശ്രീ ചിത്രനില അവാർഡ് വാങ്ങിക്കാൻ പോയി, കാണാൻ ഞാൻ പോയിരുന്നു, പത്മവിഭൂഷൺ കിട്ടി, ഇവിടെ വന്നു. പിന്നെ മെസ്സേജ് എപ്പോഴും ഇടാറുണ്ട്, മിനിഞ്ഞാന്നും കൂടെ ഒരു മെസ്സേജ് ഇട്ടു. ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മളൊരു ശിഷ്യ സമ്പത്ത് എന്ന് പറയുന്നതാണ് ഏറ്റവും ഒരു അധ്യാപന അല്ലെങ്കിൽ അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ശിഷ്യ സമ്പത്ത് അല്ലെ. അവരെ നന്നായിട്ട് പാടുക. അതെ 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 അതെ. അവര് സിനിമാ രംഗത്തൊക്കെ സിനിമാ രംഗത്ത് എത്തിയില്ലെങ്കിൽ കൂടിയും പാട്ട് ലോകത്ത് അവരുടേതായിട്ടുള്ള ഒരു മുദ്ര പതിപ്പിക്കുക എന്നുള്ളത് ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം. ഞാനും കൂടെ പാടിയിട്ടുണ്ട് അയ്യത്തത്തില്. ഓ അയ്ശ്ശേരി. ആ വലിയ പാട്ട് ഓർമ്മയുണ്ടോ ടീച്ചർ? അടിശിതള ശോദ ജഗദോ ധാരണ. അത് ഞാനും ചിത്രം കൂടെ പാടി. രണ്ടു മൂന്ന് പാട്ടുണ്ടായിരുന്നു, ഏതൊക്കെയാണെന്ന് ഇപ്പൊ ഓർക്കുന്നില്ല. ടീച്ചറെ, ഓണക്കാലമാകുമ്പോൾ നമ്മൾ ഓണത്തിന്റെ കുറച്ച് വിശേഷങ്ങളെ പറഞ്ഞുള്ളൂ. ഈ പറഞ്ഞ ടീച്ചറെ, ഈ ഒരു സംഗീത ലോകത്തേക്ക് വന്നതിന് ശേഷമുള്ള ഓണം, ഇപ്പോൾ കുഞ്ഞിനെ നമുക്കറിയാം എപ്പോഴും നമുക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന കുറേ നല്ല ഓർമ്മകളായിരിക്കും. പാട്ട് ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള കച്ചേരികളായിരിക്കും മിക്കവാറും ഓണത്തിനൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് പുറത്തൊക്കെ പോയി ചെയ്യേണ്ട അവസരങ്ങൾ വരും. ഓണം സത്യത്തിൽ ഈ ഒരു സംഗീത ലോകത്തേക്ക് വന്നതിന് ശേഷം കാര്യമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടോ? ഓണത്തിന് പണ്ടൊക്കെ കച്ചേരികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഓണാഘോഷം നമ്മുടെ ഗവൺമെന്റ് നടത്തുമ്പോഴേ ഒരുപാട് കച്ചേരികൾ നടത്താറുണ്ടല്ലോ. ഒരു 4-5 ദിവസം 3 ആയിട്ട്, അതായത് വളരെ ജൂനിയേഴ്സ് ആയിട്ടുള്ളവര്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവര്, ഏറ്റവും മുതിർന്നവര്, അങ്ങനെ ഒരു ദിവസം 3 കച്ചേരി വീതം ഗവൺമെന്റ് നടത്താറുണ്ട്. അപ്പൊ അതൊരു വലിയ കാര്യമല്ലേ. ചേച്ചി,
നല്ലൊരു പാട്ട് കൂടി ആയാലോ. ഓണമായിട്ട് അമ്മാവന്റെ പാട്ട് തന്നെ പാടാം. ഒരു നാടൻ പാട്ടാണ് ഇത്. ട്രഡീഷണൽ ആയിട്ടുള്ള വരികളാണ്, കുറെ ലെങ്തി ആണ്. അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് പാടാം. ചന്തത്തിൽ മുറ്റം ചെത്തിപ്പറച്ചില എന്തെന്റെ മാവേലി ഓണം വന്നു. ചന്തയ്ക്കോ പോയില്ല, നേന്ത്രക്ക വാങ്ങില്ല, എന്തെന്റെ മാവേലി ഓണം വന്നു, എന്തെന്റെ മാവേലി ഓണം വന്നു. ഇങ്ങനെ സ്റ്റാൻസ് വീണ്ടും താരിന്നാരോ ഇങ്ങനെ പോകും. തട്ടാനും വന്നില്ല, താലിയും തീർത്തില്ല, എന്തെന്റെ മാവേലി ഓണം വന്നു. കുഞ്ഞേലി പെണ്ണിന്റെ മുഞ്ഞി കറുക്കുന്നു, എന്തെന്റെ മാവേലി ഓണം വന്നു, എന്തെന്റെ മാവേലി ഓണം വന്നു. നങ്ങേലി പെണ്ണിന്റെ അങ്ങേരും വന്നില്ല, എന്തെന്റെ മാവേലി ഓണം വന്നു. നങ്ങേലി പെണ്ണിന്റെ അങ്ങേരും വന്നില്ല, എന്തെന്റെ മാവേലി ഓണം വന്നു, എന്തെന്റെ മാവേലി ഓണം വന്നു. അടിപൊളി അടിപൊളി. ഓണത്തിന്റെ ആ ഒരു ഫുൾ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തു. എത്ര എത്ര പാട്ടുകളാ നമ്മളൊക്കെ കേൾക്കാത്ത അല്ലെ? ഓണത്തിന് എത്ര വൈവിധ്യമാർന്ന പാട്ടുകളാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ മനസ്സും അല്ലെ ശരീരമൊക്കെ ഒരുപോലെ നിറയുന്ന പാട്ടുകൾ. ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതൊക്കെ നിങ്ങളിലൂടെ ഒക്കെ കേൾക്കുമ്പോഴാണ് ഇത്തരം പാട്ടുകൾ ഉണ്ടെന്ന് നമ്മൾ വീണ്ടും ഓർക്കുന്നത് തന്നെ. ടീച്ചറേ, ടീച്ചറിന്റെ രാമായണ പാരായണം എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ഇത്ര മനോഹരമായിട്ടാണ് ടീച്ചർ പാരായണം ചെയ്യുന്നത്. എനിക്ക് ആ രാമായണത്തിലെ കുറച്ച് ഭാഗം ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാല് സുമിത്ര ശ്രീരാമനൊരു ഉപദേശം കൊടുക്കുമല്ലോ വനത്തിൽ പോകുമ്പോ എന്താണ് വേണ്ടതെന്നുള്ളത്. ആ ഭാഗം എനിക്ക് വലിയ ഇഷ്ടമാണ്. വല്ലാതെ ഹോണ്ട് ചെയ്യും ആ ഭാഗം. അയ്യോ, ലക്ഷ്മണ വീരൻ സുമിത്രയാമയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു നന്നായി അനുഗ്രഹം ചെയ്തു തനയനു പിന്നെ ഉപദേശവാക്കും അരുൾ ചെയ്താൽ അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേണ നടന്നുകൊള്ളേണം പിരിയാതെ അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യയെന്നോർത്തിടവിയെ മായാവിഹീനം ഈ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി മനസ്സിന് വല്ലാതെ സ്വാധീനിക്കുന്ന വരികളല്ലേ. അമ്മ ഒരമ്മ ഉപദേശം ആകാശവാണിയെ കുറിച്ചുള്ള ബന്ധം പറയുകയാണെങ്കിൽ ടീച്ചർ എത്രയോ പരിപാടികള് അല്ലേ ആകാശവാണിയില് കുടുംബം പോലെയാണ്. ഒരു മൂന്ന് മാസം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അനൗൺസർ ആയിട്ട്. ടീച്ചർ പല ഇന്റർവ്യൂലും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ആകാശവാണി എന്റെ കുടുംബം പോലെയാണെന്ന്. ആകാശവാണിയും അക്കാഡമിയും മ്യൂസിക് അക്കാഡമി മറക്കാനൊക്കില്ല. മൂന്ന് മാസം അപ്പോഴത്തേക്ക് എനിക്ക് കോളേജ് ജോലി കിട്ടി ഞാൻ അങ്ങ് പോയി. ഉണ്ട് അച്ഛൻ അവിടെ എഞ്ചിനീയർ ആയിരുന്നു.
സ്റ്റേഷൻ എഞ്ചിനീയർ ആയിരുന്നു. അച്ഛന്റെ പേര് എം പി ജി നായർ. അവിടെ മാത്രമല്ല ഗോവിന്ദന് ഇവിടെ കോഴിക്കോട്ടെ മുഴുവൻ സ്റ്റുഡിയോയും ചെയ്ത അദ്ദേഹം പാടില്ലെങ്കിലും അച്ഛനാണ് പാട്ടിന്റെ എല്ലാ കാര്യങ്ങൾക്കും നല്ല ഗ്രാഫിയുള്ള ആളാണ്. ഗിരാഗങ്ങളെ കുറിച്ചിട്ടും എല്ലാ പാട്ടുകളെ കുറിച്ചിട്ടും നല്ല ബോധവും നല്ല ഒരു വിജ്ഞാനമുള്ള ഒരാളാണ്. അമ്മയുടെ പാട്ടിന്റെ ഉയർച്ചം തന്നെയാണ്. വിവാഹ ശേഷം അദ്ദേഹം നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. നല്ല സപ്പോർട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പാട്ടൊന്നും പഠിച്ചിട്ടില്ലാത്തോണ്ട് പിന്നെ അതിന് എത്ര സമയം എടുക്കും പഠിക്കാൻ എന്നൊന്നും പറയാനൊക്കെ ഇല്ല. ചിലപ്പോ ഒരു കച്ചേരി ഉള്ള ദിവസം കച്ചേരിക്ക് ഉച്ചക്ക് പുറപ്പെടണമായിരിക്കും നമ്മൾ ഇവിടുന്ന്. രാവിലെ ഒരു അന്നൊക്കെ കാസറ്റ് ആണ്, കാസറ്റ് കൊണ്ടുവന്ന് വന്നിട്ട് ഈ പാട്ട് ഇന്ന് പാടണം. അപ്പഴേ എന്റെ ഉള്ളു കുറച്ച് തുടങ്ങി, കാരണം പാടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടാകത്തില്ല. അപ്പൊ ഞാൻ കുത്തിയിരുന്ന് ഈ കച്ചേരിക്ക് പോകുന്ന ടെൻഷനും ആ പാട്ട് പഠിച്ചെടുക്കണ്ടേ, സ്റ്റേജിൽ പാടണ്ടേ, ബൈഹാർട്ട് ചെയ്തിട്ട് വേണ്ടേ പാട്. അങ്ങനെ പഠിച്ചിട്ടുള്ള കുറേ കീർത്തനങ്ങളുണ്ട്. പാടിനാരോ പട്ടമ്മാള് പാടിയതൊക്കെ അങ്ങനെ പഠിച്ചതാണ്. എപ്പടി പാടിനാരോ അടിയാർ അപ്പടി പാടനാർ ആശിക്കൊണ്ടേ മനമേ എപ്പടി പാടിനാരോ. ഇതെല്ലാം അങ്ങനെ പഠിച്ച എപ്പടി പാടിനാരോ ശിവനെ അപ്പടി പാടിനാരോ. അങ്ങനെ ഹസ്ബൻഡിന്റെ നിർബന്ധ പ്രകാരം കുറെ പാട്ടുകൾ പഠിക്കുകയുണ്ടായി അല്ലേ. പിന്നെ ഇന്നേ രാഗം പാടിയാ മതി എന്ന് പറയുമ്പോ അത് ഞാൻ പാടും. പിന്നെ കുറെ കാലം ഗോവിന്ദന് മൈക്ക് സെറ്റ്, നമ്മുടെ തന്നെ മൈക്ക് സെറ്റ് കൊണ്ടുപോയി എന്നെ പാടിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ആ ഓർമ്മകൾ എന്ന് പറയുമ്പോ. ഇത്തവണത്തെ ഓണം എങ്ങനെയാണ് ടീച്ചർ ആഘോഷിക്കുന്നത്, കുടുംബസമേതം എങ്ങനെയാണ്? ആഘോഷമൊന്നുമില്ല, പണ്ടത്തെ പോലെ ആഘോഷമൊന്നുമില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും നമ്മളെ വിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഘാതം അല്ലേ. ഹസ്ബൻഡ് കെ എസ് ശ്രീകുമാർ സാറ്, അതുപോലെ തന്നെ പത്മജ മേഡം, അതൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന കുറേ ഓർമ്മകളാണ്. നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളെ വിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന അല്ലേ. ഈ ഒരു ആഘോഷത്തിന്റെ ഇടയ്ക്കാണെങ്കിൽ നമുക്ക് അവരെ മറന്നുകൊണ്ടൊരു ആഘോഷം പറ്റില്ല. അവരെല്ലാം തന്നെ ഇവിടെ ഉണ്ടെന്നുള്ള സങ്കല്പത്തിലാണ് ഞങ്ങളുടെ എല്ലാം ജീവിതം തന്നെ. അതായത് അച്ഛനും പിന്നെ എൻ്റെ അമ്മാവനും പിന്നെ അമ്മൂമ്മ സഹിതം, അപ്പൂപ്പൻ എന്നെ വലിയ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് അപ്പൂപ്പൻ പിന്നെ എൻ്റെ ഭർത്താവ് പിന്നെ അമ്മായി പത്മജ രാധാകൃഷ്ണൻ, ഇവരെ ഒന്നും സ്മരിക്കാതെ ഒരു ദിവസത്തിൻ്റെ ഏറിയ പങ്കിലും ഞങ്ങള് സ്മരിച്ചുകൊണ്ട് തന്നെയാണ് പോണത്. ആ ഓർമ്മകളാണ് നമ്മുടെ പ്രചോദനം, ഓർമ്മകളാണ് ഞങ്ങളുടെ ഓണം. സത്യം സത്യം അതാണ്. നമ്മുടെ മനസ്സിനോട് ചേർന്ന് ഒരിക്കലും അവർ മരിച്ചു എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഉള്ളില് നമ്മുടെ ഓർമ്മകളിലൂടെ ഞങ്ങൾ ജീവിക്കുന്നു. സത്യം സത്യം. അമ്മായി എന്ന് പറഞ്ഞാല് അമ്മാവിന്റെ ഒരു വാമഭാഗം എന്നൊക്കെ പറയില്ല, അതുമാതിരി തന്നെയായിരുന്നു. എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, മറ്റേ ഒരു മാത്രം ഞാനൊന്ന് കണ്ടേയുള്ളൂ, ഒരു മാത്രം ഞാനൊന്ന് കണ്ടേയുള്ളൂ പറഞ്ഞ ആ പാട്ട് അമ്മായി എഴുതിയതാണ്. പിന്നെ അമ്മായി ഒരു വലിയ ആരാധികയായിരുന്നു അമ്മാവന്റെ. അമ്മാവനും അമ്മായിയും തമ്മിൽ ഒരുപാട് വയസ്സ് വ്യത്യാസമുണ്ടല്ലേ, 13 വയസ്സ്. അപ്പൊ അമ്മായിയെയും കൂടെ ഈ തരുണത്തിൽ ഞങ്ങള് സ്മരിക്കുന്നു. പിന്നെ അമ്മായിയുടെ അമ്മാവന്റെ മക്കള് വന്നിട്ടുണ്ട്, എംആർ രാജകൃഷ്ണൻ അറിയാമല്ലോ, സൗണ്ടിന്റെ വലിയൊരു മ്യൂസിഷ്യനാണ്, നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം പ്രേക്ഷകർക്ക് അറിയാത്ത ആൾക്കാരെ. സൗണ്ട് റെക്കോർഡ് പിന്നെ എന്താ പറയേണ്ടത്, സൗണ്ടിന്റെ ഒരു നാഷണൽ അവാർഡ് വരെ കിട്ടിയ ആളാണ്. പിന്നെ കാർത്തിക രാധാകൃഷ്ണൻ, അവള് ദുബായി, ഒരു മകളും അല്ലേ, ഒരു മകനും ഒരു മകളും അവര് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാം ഒത്തിരിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു ഓണം. പഴയ ഇതിലോട്ട് പോകും എന്ന് വെച്ചാൽ, ഈ വീട്ടില് 10-15 പേര് ഒരുമിച്ച് കൂട്ടുകുടുംബമായിട്ട് താമസിച്ചിരുന്നതാണ്. അമ്മൂമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മയുടെ അനിയത്തി മകള്, പിന്നെ അമ്മൂമ്മയുടെ അനിയത്തിയുടെ രണ്ട് മക്കൾ ഇവിടെ നിന്ന് പഠിച്ചിരുന്നു, പിന്നെ അമ്മായിയുടെ സിസ്റ്ററുടെ മകൾ ഇവിടെ നിന്ന് പഠിച്ചിരുന്നു. അങ്ങനെ ഒരു 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 ഈ വീട്ടിലേക്ക് വരുമ്പോഴും നമുക്കൊരു സത്യം, നമ്മുടെ ഒരു തറവാട്ടിലേക്ക് കയറി ചെന്ന ഒരു പ്രതീതിയാണ് ആ ഒരു പ്രൗഢി. ഒട്ടും ചോരാതെ ഇന്നും അത് സൂക്ഷിച്ച് അല്ലെ, ആ ഒരു പ്രൗഢിയുടെ ആഡംബരം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അത്രയേറെ മനോഹരമായിട്ട് ഈ ഒരു വീട് സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷം തരുന്നു. ഇന്നത്തെ ഇത്തരത്തിലുള്ള വീടുകൾ ഇന്ന് കാണാനില്ല സത്യത്തില്. അതെ, 200 വർഷത്തോളം പഴക്കമുണ്ട് അല്ലെ.
അമ്മയുടെ ടീച്ചറിന്റെ അച്ഛൻ വൈണികനായിരുന്നു, ടി ലക്ഷ്മണൻ പിള്ള. അദ്ദേഹത്തിന്റെ മകളുടെ പേരാണ് ലക്ഷ്മി നാരായണൻ നായർ. അവരുടെ മകള് വസന്ത ആന്റിയുടെ വീടായിരുന്നു ഇത്. പിന്നെ അമ്മ, അമ്മുമ്മ, അമ്മാവൻ ഇവര് ചേർന്ന് വാങ്ങിയതാണ്. അപ്പം ഹരിപ്പാട്ടിന്റെ വീടിന്റെ പേര് തന്നെ മേടയിലെന്നിട്ടു. പിന്നെ ഓരോരോ വർക്കുകള് അച്ഛൻ തട്ടിട്ടു, ശ്രീചേട്ടൻ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, ഇങ്ങനെ അത് തുടർന്ന് എല്ലാവരുടെയും ജീവവായു ഓരോ കോണിലും ഉണ്ടെന്ന് പറയാം. ഓരോ കട്ടയ്ക്കും കഥ പറയാനുണ്ട്. അമ്മുമ്മ അവരുടെ ആ ഒരു ഇതും ഇപ്പൊ ഓർക്കാതിരിക്കാൻ പറ്റില്ല. അതെ, ഇപ്പൊ എല്ലാരെയും സ്മരിച്ചുകൊണ്ട് ടീച്ചറെ നമുക്ക് ഒരു ഓണപ്പാട്ട് കൂടി പാടി വൈൻഡ് അപ്പ് ചെയ്യാം. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നു പോലെ, ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും, ഉള്ളവുമില്ല ചതിവുമില്ല, എള്ളോളമില്ല പൊളിവചനം, കള്ളപ്പറയും ചെറുനാഴിയും, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഓണത്തിന്റെ ആ എല്ലാ നൈർമല്യവും ഉള്ള ഒരു പാട്ട്. ഒരുപാട് സന്തോഷമുണ്ട് ടീച്ചർ, ഈ ഒരു ഓണവേളയില് ടീച്ചറിന്റെ കുറെ വിശേഷങ്ങൾ, കമലലക്ഷ്മി ചേച്ചിയുടെ വിശേഷങ്ങൾ അറിയാൻ പറ്റി, ഹരിശങ്കർ വിശേഷങ്ങൾ അറിയാൻ പറ്റി, ഒരുപാട് ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി അല്ലേ. തികച്ചും ആ ഓർമ്മയിലെ ഓണം തന്നെയായിരുന്നു ടീച്ചറോടൊപ്പം ഉള്ള ഈ നിമിഷങ്ങൾ. ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് കാലം നമ്മുടെ എന്താണ് ഗാനസന്ധികളെയൊക്കെ ധന്യമാക്കാൻ ടീച്ചറിൻ്റെ ഈ ഒരു ശബ്ദത്തിന് സാധിക്കട്ടെ. ഒരുപാട് കച്ചേരികൾ ഇനി അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ടീച്ചറിൻ്റെ ആ ഒരു വിൽ പവർ നമുക്ക് കാണുമ്പോൾ അറിയാം ടീച്ചറിന് ഇനിയും അതിനൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ചേച്ചിക്കും മകനും ഒക്കെ എല്ലാവിധ ആശംസകളും, സിനിമാ ലോകത്ത് ഒരുപാട് നല്ല ഗാനങ്ങൾ പാടാൻ ഹരിശങ്കറിനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ടീച്ചറെ ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പ്രേക്ഷകർക്കെല്ലാം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം തിരുവോണം പായും കളിയോടം ഓർമ്മകളിൽ മധുമാ